ഞാനിന്ന് എങ്ങനെയാണ് നല്ല നാടൻ സ്റ്റൈലിൽ മട്ടൺ പരട്ടിയത് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിൽ നമ്മൾ ഉമ്മയൊക്കെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിലാട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മട്ടൺ എടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ എല്ലും എല്ലോട് കൂടിയ മട്ടണ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പീസ് എല്ലാം കൂടെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണ് ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് മട്ടൺ വേവിച്ചെടുക്കുന്നത് കുക്കറിലൊന്നുമല്ല, മൺചട്ടിയിലിട്ടിട്ട് വിറകടപ്പിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 3/4 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മട്ടണൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനൊരു 200 ഗ്രാമോളം ചെറിയ ഉള്ളി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 വെളുത്തുള്ളി, ഒരു മുഴുവനായിട്ടുള്ള 2 കോട്ടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചിട്ട് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചും ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ മൺചട്ടിയിലും വിറകടുപ്പിലും ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ മട്ടൺ ഇങ്ങനെ പരട്ടിയെടുക്കുമ്പോൾ ഞാൻ എന്നിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിനിങ്ങനെ നല്ലൊരു ഇടുങ്ങിയ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ചൂടിൽ കിടന്നിട്ട് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഇതിപ്പോൾ കുക്കറിലാണ് വെക്കണമെങ്കിൽ നമുക്ക് ഇതിലെ തീരും വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചട്ടിയിലായതുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കറിലാണെങ്കിൽ ആ മട്ടണിൽ തന്നെ ഉള്ള വെള്ളം കൊണ്ട് വെന്ത് കിട്ടും, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വേവും ചെയ്യും. നമ്മൾ ചട്ടിയിലാകുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഡ്രൈ ആയി പോകുമല്ലോ. ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്, ഇത് വറ്റുമ്പോഴൊക്കെ നമ്മളെ മട്ടണ് വേവായി കിട്ടുള്ളൂ. ഞാൻ ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത് കുറച്ച് ടൈം എടുക്കും, എന്നാലും ഇത് ടേസ്റ്റ് ചട്ടിയിൽ വെച്ചുണ്ടാക്കിയ മട്ടണായിരിക്കും. കുക്കറിൽ വെക്കുന്നതിലേറെ നമുക്കിത് കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഈ മട്ടൺ അടുപ്പത്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടോ, ഇപ്പോഴാണ് ഇത് വേവ് ആയി കിട്ടിയിട്ടുള്ളത്. കുറച്ച് കുക്കറിൽ ഇടുന്നിലേറെ നല്ല ടേസ്റ്റ് ആയിരിക്കും, എന്നാലും കുറേ ടൈം വേവാനായിട്ട് എടുക്കും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി വരും, നല്ല ടേസ്റ്റിലുള്ള മട്ടണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വറവിട്ടിട്ടെടുക്കുന്നുണ്ട്. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞങ്ങളെ വീട്ടിലൊക്കെ മട്ടൺ ഫാറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് സവാള, തക്കാളി ഒന്നും ചേർത്ത് കൊടുക്കാറില്ല. ഇങ്ങനെ മസാലപ്പൊടികളും വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, അങ്ങനെ പൊടികൾ മാത്രം ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാറുള്ളത്. കൂടുതലായിട്ടും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കും, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളത്. ഉള്ളിയൊക്കെ ഇപ്പോൾ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മട്ടണിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടണക്ക് ഒരു അത്യാവശ്യമുള്ള ഒരു സാധനമാണ് മല്ലിയില ഇട്ട് കൊടുക്കാറുള്ളത്. മല്ലിയില ഇട്ടാലും നല്ല ടേസ്റ്റാണ്. മട്ടൺ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ആണെങ്കിലും മട്ടൺ വരട്ടി ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ മല്ലിയില നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലേ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ നല്ലതാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഇങ്ങനെ മട്ടൺ വരട്ടിയാൽ ഏത് ഫുഡിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയൊരു സൈഡ് ഡിഷ് തന്നെയാണ് ഈ മട്ടൺ വരട്ട്. നല്ല ടേസ്റ്റിലുള്ള മട്ടൺ പരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുള്ള മട്ടൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സേവിംഗ് ബൗളിലേക്ക് മാറ്റാം. മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ടേസ്റ്റ് തന്നെ ആയിട്ടുണ്ട്. എല്ലാവരും ഞാനുണ്ടാക്കിയ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ എന്നെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.